എവറി ലോങ് ജേണി സ്റ്റാർട്ട് വിത്ത് സിംഗിൾ ഫുട്സ്റ്റെപ്പ് എന്ന് പറയും. അതായത് എല്ലാ യാത്രകളും ഒരു ഒരു കാൽപാദം വെച്ചാലേ തുടങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ 10-30 വർഷത്തെ യാത്ര, അത് നൽകിയ അനുഭവങ്ങൾ, അത് വളരെയധികമാണ്. ഒരുപാട് ചിത്രങ്ങൾ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്, പലതും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐ എം നോട്ട് ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ, ഞാൻ ഐ എം നോട്ട് ദ ബെസ്റ്റ്, ഐ എം നോട്ട് വൺ ഓഫ് ദി ബെസ്റ്റ്, ബട്ട് എവറി ടൈം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ ബിജു, ബിജു കാരക്കോണം. ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി, അൺകട്ട് ലൈഫ് സ്റ്റോറി. എൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതം തുടങ്ങുന്നത് ഏകദേശം 25-30 വർഷങ്ങൾക്ക് മുമ്പാണ്. ഓരോ യാത്രകൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളിലൂടെ, യാത്രകൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഫോട്ടോയിലേക്ക് പകർത്താൻ വേണ്ടിയാണ് ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്. അമച്ചറായിട്ട് തുടങ്ങുന്നത്. അന്നൊരു ഓട്ടോ ഫോക്കസ് മിനോട്ട ക്യാമറ, ഫിലിം ക്യാമറയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു സുഹൃത്ത്, കാരക്കോണത്ത് ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു സുഹൃത്തിൻ്റെ നിന്ന് വാങ്ങിയതാണ്. ആദ്യകാലത്ത് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയി, പുള്ളിയുടെ സ്റ്റുഡിയോയിൽ പോയി എൻ്റെ ഒരു ഫിലിം വാങ്ങിക്കൊണ്ടുപോയി എൻ്റെ പടം എടുക്കുകയും, പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമറ കൊണ്ട് ആകെ ഫിലിം ക്യാമറയിൽ എൻ്റെ റോൾ ചെയ്തിട്ട് എൻ്റെ പടം എടുക്കുക, പിന്നെ അവിടെ ഉള്ള ചിത്രങ്ങളും ചെടികളും പൂക്കളുടെ പടങ്ങളും എടുത്താണ് ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്. പിന്നെ യാത്രകൾ ചെയ്യാൻ, ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് യാത്രകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ക്യാമറ എപ്പോഴും നമ്മുടെ ഒരു കൂടെയുള്ളൊരു സഹയാത്രികനാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ക്യാമറ ഇല്ലാതെ പോകാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ ഫോക്കസ് മിന്നോട്ട ക്യാമറ വാങ്ങുന്നു, സെക്കൻഡ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങുന്നു. പ്രസാദ് എന്നാണ് പുള്ളിയുടെ പേര്. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്. ഒരു 10-25 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയാണ് ഇന്നിവിടം വരെ എത്തി നിൽക്കുന്നത്. ഫോട്ടോഗ്രാഫി യാത്രകൾ, നമ്മൾ പണ്ടുകാലത്ത് യാത്ര നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലൂടെ മാത്രമാണ്. അല്ലാത്ത ഈ ഫാൻറ്റസി പാർക്കുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങൾ കുറേ ഫ്രണ്ട്സുകൾ ചേർന്നാണ് ആദ്യമൊക്കെ യാത്ര നടക്കുന്നത്. പ്രകൃതിയിലേക്കുള്ള യാത്ര, പ്രകൃതിയെ കാണാനും പ്രകൃതിയുടെ ചിത്രങ്ങൾ എടുക്കാനുമുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഫോട്ടോഗ്രാഫി മനസ്സിലേക്ക് വരുന്നത്. അന്നൊന്നും ഒരു 10-25 വർഷം മുമ്പുള്ള യാത്രകളിൽ, അല്ലെങ്കിൽ 30 വർഷം മുമ്പ് നടത്തിയ യാത്രകളിലൊന്നും ഈ ഫോട്ടോഗ്രാഫി പിൽക്കാലത്ത് ഒരു പ്രൊഫഷനായി മാറുമെന്നോ, അല്ലെങ്കിൽ അതിലേക്ക് തിരിയുമെന്നോ, ഈ വനങ്ങൾ കാടുകളും ഒക്കെ കയറി ഇറങ്ങിയൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു പേരിലേക്ക് വരുമെന്നൊന്നും ചിന്തിച്ചതല്ല. കാണാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഈ യാത്രകൾ തുടങ്ങുന്നതും ഈ ഫോട്ടോഗ്രാഫി, ഈ കണ്ട കാഴ്ചകൾ പകർത്തി അത് സൂക്ഷിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഫോട്ടോഗ്രാഫിയും തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ ഡിജിറ്റൽ ക്യാമറ വന്നതോടെ ഒരു 2005 കാലഘട്ടത്തിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലോണെടുത്ത് ഞാൻ വസ്തുവെല്ലാം വെച്ച് ലോണെടുത്താണ് ക്യാമറ, ഡിജിറ്റൽ ക്യാമറ വാങ്ങുന്നത്. ഡിജിറ്റൽ ക്യാമറ വാങ്ങുന്ന തന്നെ ഈ യാത്രകൾ, അന്നൊക്കെ സഞ്ചാരം എന്നൊരു പ്രോഗ്രാം തുടങ്ങുന്ന സമയം, ഈ യാത്രകൾ പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഈ യാത്രകൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ചാനലുകൾ കൊടുക്കാമെന്നുള്ളൊരു അതിമോഹത്തിൻ്റെ ഇതിലാണ് PD-170 എന്ന അന്നത്തെ പ്രൊഫഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ക്യാമറയും D-70 എന്നൊരു നിക്കോൺ ഡിജിറ്റൽ ക്യാമറയും, ഹൈഎൻഡ് അന്നത്തെ ഏതാണ്ട് ഹൈഎൻഡ് ക്യാമറയാണ്, എല്ലാം കൂടി 500,000 രൂപ ചിലവാക്കി വാങ്ങുന്നു തുടങ്ങി. ഞങ്ങൾ ആദ്യകാലത്ത് 2006 കാലത്ത് കന്യാകുമാരി മുതൽ ഇങ്ങനെ കുറച്ച് ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ചാനലിൽ കാണിക്കണമെങ്കിൽ, അന്ന് ആകെ ഉള്ളത് ഏഷ്യാനെറ്റ്, കൈരളി, സൂര്യ, പിന്നെ ദൂരദർശൻ. കൈരളി ചാനൽ തുടങ്ങി വരുന്ന സമയമാണ്, വേറെ ഒരു ചാനലും ഒന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ചാനലിൽ കാണിക്കണമെങ്കിൽ മിനിമം ഒരു എമൗണ്ട് മാസം തോറും, അല്ല ഒരു എപ്പിസോഡിന് കൊടുക്കണമെന്നുള്ളൊരു വന്നു. അങ്ങനെ അത് നമുക്ക് അഫോർഡബിൾ അല്ലാത്ത ഒരു കാലഘട്ടമായപ്പോൾ ഞങ്ങൾക്ക് അത് അതിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെ ആ യാത്രകൾ ഉള്ള ചിത്രീകരണവും അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ അപ്പോഴവിടെ നിന്നു, പിന്നെ ജീവിതമാർഗമായിട്ട് ഓടിക്കൊണ്ട് കിടക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാണുന്ന ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളും, പിന്നെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുകയും ഫോട്ടോഗ്രാഫിയെ കുറച്ചുകൂടി ആർട്ടെന്നുള്ള രീതിയിൽ പഠിക്കാനും
ശ്രമിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഫോട്ടോഗ്രാഫിയെ നമുക്ക് മൂന്ന് തരമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം വേണമെങ്കിൽ. ഒരു അമച്ചർ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ പോയിൻ്റ് ആൻഡ് ഷൂട്ട്, നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിൽ തന്നെയും കാഴ്ചകൾ കാണുന്ന ഇഷ്ടമുള്ള ആഗ്രഹം കൊണ്ട് ക്യാമറ കൊണ്ട് ചിത്രങ്ങൾ എടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഏതാണ്ട് 75% അങ്ങനെയുള്ള ആൾക്കാരാണ്, ഒരു പാഷൻ. അവിടെ അപ്പോൾ അവരുടെ ഒന്നും ആരും അങ്ങനെ ഒരു കോമ്പോസിഷനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കിയല്ല എടുക്കുന്നത്. കാണുന്ന കാഴ്ച അവരുടെ കാഴ്ചപ്പാടിലൂടെ പകർത്താൻ ശ്രമിക്കുന്നു. പിന്നെ രണ്ടാമത്തെ തരത്തിലുള്ള ന്യൂസ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിലേക്കുള്ള ഫോട്ടോഗ്രാഫിയുണ്ട്. ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ കാണുന്ന കാഴ്ചകൾ എടുക്കാൻ തുടങ്ങിയത് അന്നും എനിക്ക് കുറച്ച് ആ കാഴ്ചകൾ ഇന്ന ഇത്ര കാഴ്ച അല്ലെങ്കിൽ ഇന്ന ഫ്രെയിമിനകത്ത് ഒക്കെ കൊണ്ടുവരണമെന്നുള്ളൊരു ചിന്ത അതൊരു എസ്തെറ്റിക് മനസ്സിലുണ്ടായിരുന്നുണ്ടല്ലോ. അല്ലാതെ ഞാൻ പഠിച്ചുകൊണ്ട് തുടങ്ങിയതല്ല ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി ഒരു കലയായിട്ട് മാറുന്നത് മൂന്നാമത്തെ വിഭാഗം ആൾക്കാരിലാണ്. അതായത് ഫോട്ടോഗ്രാഫി ആസ് എൻ ആർട്ട് എന്ന് പറയുമ്പം അവിടെ കോമ്പോസിഷൻ, എസ്തെറ്റിക്, ഫ്രെയിമിങ്, പിന്നെ ലൈറ്റിൻ്റെ കണ്ടീഷൻ, ലൈറ്റിങ്ങിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ ചിത്രങ്ങളെ ഒരു സബ്ജക്റ്റിനെ വേറൊരു ആംഗിൾ, ഇപ്പോൾ സാധാരണ ആൾക്കാർ പെട്ടെന്ന് നോക്കാണുന്ന ആംഗിളിലല്ലാതെ വേറൊരു ആംഗിളിൽ കാണാൻ ശ്രമിക്കുകയും അങ്ങനെ എടുക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ തരത്തിലുള്ള ഫോട്ടോഗ്രാഫി, ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അങ്ങനെ ഫോട്ടോഗ്രാഫി പണ്ട് മുതലേ ഈ പ്രകൃതിയോടുള്ള സ്നേഹമാണ് എനിക്ക് കൂടുതലും ഈ പ്രകൃതിയിലുള്ള വ്യത്യസ്തമായ ഭാവങ്ങൾ ിലേക്ക് നോക്കാനും അല്ലെങ്കിൽ അതിലേക്ക് തിരിയാനും അതേ പകർത്താനുമുള്ള ഒരു ആഗ്രഹത്തിലേക്ക് മാറിയത്. എനിക്ക് ഏറ്റവും കൂടുതലും പ്രകൃതിയിൽ തന്നെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫോ പ്രകൃതിയെ മാത്രമല്ല ഞാൻ എടുക്കുന്നത്, കാണാൻ ആഗ്രഹമുള്ള എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ചിത്രങ്ങൾ, എൻ്റെ മനസ്സിൽ പതിയുന്ന ചിത്രങ്ങൾ അതാണ് ഞാൻ പകർത്തുന്നത്. എൻ്റെ ഒരു കോട്ടുണ്ട്, ഇൻ്റർനാഷണലിൽ ഒരുപാട് പേര് ഷെയർ ചെയ്ത കോട്ടാണ്, ഐ ടേക്ക് സെയിം പിക്ചർ ട്വൈസ്, ഫസ്റ്റ് വിത്ത് മൈ ഹാർട്ട് ദെൻ ക്യാമറ. ഓരോ ഫോട്ടോഗ്രാഫറും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു നിർദ്ദേശവും. കാരണം ആദ്യം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ മാത്രമേ അത് ക്യാമറയിലോട്ട് പതിക്കാൻ പറ്റുള്ളൂ. ആ ക്യാമറയിലോട്ട് പതിക്കുന്ന ചിത്രങ്ങളാണ് അടുത്തൊരു തലമുറയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് കാണുന്നത്. ഇതിൻ്റെ ചില ചിത്രങ്ങൾ, ഇതിലുള്ള പല ചിത്രങ്ങളും ചില അനുഭവങ്ങളാണ്, ചില കാഴ്ചകൾ, എൻ്റെ കാഴ്ച ആദ്യം കണ്ട കാഴ്ചയിലേക്ക് പിന്നെ വന്ന മാറ്റം ഒരു ചിത്രമുണ്ട്. ഞങ്ങൾ ഫൈനൽ എം എഫ് എ കോഴ്സ് പഠിക്കാൻ ആദ്യമായിട്ട് മൈസൂരിൽ പോകുമ്പോഴത്തേക്കുള്ള അനുഭവം, എന്നൊരു സുഹൃത്തുമായിട്ട് പോകുമ്പോൾ കാണുന്ന ചിത്രം, ഞങ്ങൾ അതിൻ്റെ ആ കോളേജിൻ്റെ തൊട്ടടുത്ത് ഒരു വളരെ വലിയൊരു ചവറ്റ് പൂനയുണ്ട്. ആ ചവറ്റ് പൂന ഇങ്ങനെ കത്തിക്കിടക്കുന്നു, അതിൻ്റെ അടുത്ത് ഒരു പട്ടിയും പശുവൊക്കെ നിന്ന് ഇങ്ങനെ മേയുന്ന ഒരു ചിത്രം, അതിൽ നിന്നുള്ള വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ആദ്യം വെറുതെ ഒരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസിലേക്കുണ്ട് ആ സംഭവം എടുത്തു. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ആദ്യം ഒരു ഫോട്ടോ ഒരു ഡോക്യുമെൻറ്റേഷൻ, ഒരു പുതിയ സ്ഥലം അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചയാണെങ്കിൽ ആദ്യം ആ കാഴ്ചയുടെ യഥാർത്ഥ രൂപം പതിക്കുക എന്നുള്ളൊരു രീതിയാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് കഴിഞ്ഞിട്ടുമാണ് അവിടെ വ്യത്യസ്തമായി അതിൻ്റെ ഒരു കോമ്പോസിഷൻ വൈസ് അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു കോൺസെപ്ഷ്വൽ വൈസ്, ചില സ്ഥലങ്ങളിലൊരു കോൺസെപ്റ്റ് അതിൽ കണ്ടെത്താൻ കഴിയും, അതിനെ ബേസ് ചെയ്ത് ആ പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ അത് അവിടെ ഈ ഇപ്പം പ്രദർശിപ്പിച്ച ആ ഒരു പടം ഒരു ബേണിങ് കൗ എന്ന് പറഞ്ഞിട്ട് കോൺസെപ്റ്റാണ്. അതൊരു അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ കൗവിന് പശുവിനെ പറ്റിയുള്ളൊരു ഒരുപാട് വിവാദങ്ങളും. ആ ആ കോൺസെപ്റ്റ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല പല കാഴ്ച, അത് ആ ചിത്രം ഒരുപാട് പേര് ഇങ്ങനെ കണ്ട് അഭിപ്രായം പറയും. ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും പല കമൻസുകളും വന്നിട്ടുണ്ട്. അതിൽ ഞാനൊരു ഒന്ന് രണ്ട് പേരെടുത്ത് പറഞ്ഞു നിങ്ങളുടെ തോട്ട് അതിലേക്ക് പറയാൻ പറഞ്ഞു. കാരണം അവർ ആ കാഴ്ചയിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്തകളുണ്ട്. അങ്ങനെ ആവണം ഫോട്ടോഗ്രാഫ്സ് ഒരു ആർട്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. എല്ലാവരും അങ്ങനേക്ക് എത്തിച്ചേരില്ല, പക്ഷെ ചിലർ അതിലേക്ക് വരുന്നത് അവരുടെ കാഴ്ചപ്പാടുകളുടെ മാറ്റം കൊണ്ടാണ്. ഞാൻ ഒരു കോമ്പറ്റീഷനോ അങ്ങനെയൊന്നും പങ്കെടുക്കുന്ന ആളല്ല. കാരണം ഫോട്ടോഗ്രാഫി ആർട്ടെന്നുള്ള രീതിയിൽ ഞാൻ കണക്കാക്കുമ്പം ആ ജഡ്ജിങ് വന്നിരിക്കുന്ന ആളിൻ്റെ വ്യൂ പോയിന്റിൽ എൻ്റെ ചിത്രം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് നമ്മൾ ഇപ്പം പല ഞാൻ തന്നെ 10-25 കോമ്പറ്റീഷൻ ജഡ്ജിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല കൂടെ ഇരിക്കുന്ന മറ്റൊരാളുടെ കാഴ്ചപ്പാട്.
പല പടങ്ങളും എസ്തെറ്റിക് അല്ലെങ്കിൽ ബ്യൂട്ടി ഒക്കെ എന്ന് പറയുന്ന. അപ്പം പങ്കെടുക്കുന്നവരും അത് മനസ്സിലാക്കണം. അപ്പം ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മുടെ ഒരു 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 നമ്മുടെ ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് ഫൈനലി ആ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. അത്രയും മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ ആ ചിത്രത്തിന് വാല്യൂ കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പം ചില പടങ്ങൾ ഒരുപാട് വിമർശനം വരും. അത് ശരിയായില്ല, അതിൻ്റെ ഇത് ശരിയായി, മറ്റേ കോമ്പസിഷൻ ശരിയായില്ല, ചിലപ്പം മറ്റുള്ള ശരിയായില്ല. അതായിരിക്കും പല ഈ കോമ്പറ്റീഷനിലും ആൾക്കാർക്ക് പ്രൈസ് കിട്ടാതാ പോകുന്നു. അതും അത് നോക്കിയിട്ടും കാര്യമില്ല. ഇപ്പം ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പങ്കെടുക്കുന്നതിൽ മാത്രമേ നോക്കാവൂ. അതിന് പ്രൈസ് കിട്ടുന്നതോ കിട്ടുന്നില്ല എന്ന് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഓരോ ചിത്രങ്ങളും നമ്മുടെ ഒരു സംതൃപ്തിയാണ്, നമ്മുടെ സംതൃപ്തിയാണ് പ്രധാനം. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ആർട്ടിസ്റ്റിൻ്റെ സംതൃപ്തിയാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാഴ്ചക്കാരൻ. കാഴ്ചക്കാരൻ്റെ സംതൃപ്തി അത് രണ്ടാമത്തേ ഉള്ളൂ. ഡ്രീംസ് ഉണ്ട്, ഡ്രീംസ്. ഇത് എൻ്റെ ഒരു ഹോട്ടേനുണ്ട്, ഐ വാണ്ട് ടു ഫ്ലൈ ലൈക്ക് എ ബട്ടർഫ്ലൈ അറൗണ്ട് ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ടിൽ ദ ലാസ്റ്റ് ഫ്രെയിം ഓഫ് മൈ ലൈഫ് ടിൽ ദ ലാസ്റ്റ് ക്ലിക്ക് ഓഫ് മൈ ഹാർട്ട് എന്ന്. അതുപോലെ ഇങ്ങനെ പറന്ന് നടക്കണം, യാത്രകൾ ചെയ്യണം, ഒരുപാട് ഇങ്ങനെ ചിത്രങ്ങൾ എടുക്കണം. അത് അടുത്തൊരു തലമുറയെ കാണിക്കണം. എന്തിനു വേണ്ടിയാണ് ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്. ആർട്ട് രണ്ട് തരത്തിലാണ് എക്സ്പ്രസ് ചെയ്യണം. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കുട്ടികളിലേക്കും അടുത്തൊരു തലമുറയിലേക്കും വരുമ്പോഴത്തേക്കും അവർക്ക് പ്രകൃതിയെയും ഈ ജീവജാലങ്ങളെ പറ്റിയുള്ളൊരു ബോധം, ഈ നല്ല നമ്മുടെ ഈ മനോഹരമായ പ്രകൃതിയെ പറ്റിയുള്ളൊരു ചിന്ത, ഇത് കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ, ഇതെല്ലാം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോഗ്രാഫി ഞാൻ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. വെഡിങ് ഇപ്പം കുറച്ച് കാലമായിട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, അതെല്ലാം ആണ് നമ്മുടെ ഒരു വരുമാന മാർഗം, ജീവിതമാർഗം അതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പാഷനാണ്. ഏത് ജോലിയായാലും ഏത് വിദ്യാഭ്യാസമായാലും ഏത് എന്ത് സംഭവമായാലും ജീവിതത്തിലൊരു പാഷൻ അതിനോടുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പൂർണ്ണതയും അതിനൊരു ഒരു ഒരു പെർഫെക്ഷനും ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിപ്പോൾ ഫോട്ടോഗ്രാഫി ഞാനൊരു പാഷനായതുകൊണ്ട് അതിനെ പ്രൊഫഷനിലേക്ക് മാറ്റിയപ്പോൾ എനിക്കത് ചെയ്യാനുള്ളൊരു ഏത് എന്ത് വർക്കായാലും, അതിപ്പം ഒരു നാച്ചുറൽ ഫോട്ടോ എടുക്കാൻ പോകുന്നതാണെങ്കിലും ഒരു ഫംഗ്ഷൻ ഫോട്ടോ എടുക്കാൻ പോകുന്നതാണെങ്കിലും അത് ഫോട്ടോയാണ്. ഒരു അതൊരു നിമിഷമാണ്, ഒരു ചരിത്ര നിമിഷമാണ്. അതിനെ ഫ്രീസ് ചെയ്യുന്ന ഒരു ഒരു കലാകാരനാണ് ഒരു ഫോട്ടോഗ്രാഫർ. പല നിമിഷങ്ങളും ജീവിതത്തിലെ ഒരു സെക്കൻഡിൽ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ്. അവിടെ ആ ക്ലിക്കിനെ ആ സെക്കൻഡിനെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്നവനാണ് ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവുന്നത്. കാരണം ഒരു ചിത്രങ്ങളും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ലൈറ്റും ആ ഞാൻ പറയുന്ന നേച്ചറാണ്, അല്ലാതെ ഒരു പോർട്രേറ്റോ അല്ലെങ്കിൽ സ്റ്റിൽ ഔട്ടോ ടേബിൾ ടോപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളല്ല, പ്രോഡക്റ്റോ അങ്ങനെയല്ല. ഞാൻ പറയുന്ന ഒരു പ്രകൃതിയിലെ ദൃശ്യങ്ങളും പ്രകൃതിയിലെ അനുഭവങ്ങളും പ്രകൃതിയിൽ അല്ലെങ്കിൽ നടക്കുന്ന ഈ ഇവൻറ്റുകളും അവിടെയൊക്കെ ഓരോ നിമിഷത്തെ നമ്മൾ ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫറിൻ്റെ ചുമതല. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് ഒബ്സർവേഷൻ പവർ, ക്രിയേറ്റീവ്നെസ് അതെല്ലാം ഉണ്ടാവണം. അത് പതുക്കെ പതുക്കെ, അതായത് എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ട് വരണവരല്ല, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോഗ്രാഫി ഒരു കടലെന്ന് പറയാം. അതിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു, ഒന്ന് കരയിൽ നിൽക്കുകയല്ല, ഇറങ്ങി തന്നെ ഇരിക്കുന്നു. മാക്സിമം എവിടം വരെ പോകുന്നു എന്ന് നോക്കണം, അതാണ് ആഗ്രഹം.